ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷാമീസ് ഓൺ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഗന്യ അൽഹംദുലില്ല നമുക്ക് ഇവിടെ നല്ല തന്നെ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ എന്തെല്ലോ കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗാണ് നല്ലൊരു ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പി ഉണ്ട് പിന്നെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം ഉള്ളൊരു നല്ലൊരു വ്ളോഗായിരിക്കും കണ്ടോക്ക് കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇന്ന് ഞാൻ രാവിലെ തന്നെ വീഡിയോ എല്ലാം എടുത്ത് സ്റ്റാർട്ടാക്കീന് പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ഡേ ഇൻ മൈ ലൈഫെല്ലാം ചെയ്യുന്ന പോലെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല വെറുതെ അങ്ങനെ എടുത്ത് തുടങ്ങിയതാട്ടോ ഒരു ദിവസം പിന്നെ ഇന്ന് നമ്മൾ ആലുവിന് വാക്സിൻ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അതാണ് രണ്ടാളെയും മാറ്റിച്ച് കൊടുത്തിട്ട് നിർത്തിന് കേട്ടോ ഇക്ക രാവിലെ ചായയിലും കുടിച്ച് പോയിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങൾ റെഡി ആയിട്ടാകുമ്പോൾ വിളിക്ക് ലേറ്റ് ആക്കണ്ട വേഗം റെഡി ആവണം എന്നെല്ലാം പറഞ്ഞു നേനു അപ്പോൾ ഇതാ ഇവരെ രണ്ടാളെയും രാവിലെ എണീറ്റവാട് തന്നെ കുളിച്ച് കൊടുത്ത് മാറ്റി റെഡിയാക്കിയതാട്ടോ ചായയെല്ലാം കൊടുത്തിട്ട് ആലുവിനും ഫുഡെല്ലാം കൊടുത്ത് എന്നിട്ട് ഇതാ ഞാനിങ്ങനെ റെഡി ആയിട്ട് ഇക്കാനെ വിളിക്കാൻ വേണ്ടി നോക്കലാം ഇതിപ്പോൾ ഒരു 10 മണി സമയമായിനെ പിന്നെ ഞാൻ രണ്ടാളെയും കുളിച്ച് കൊടുത്തിട്ടെല്ലാം റെഡിയാക്കാൻ കാരണം ഞാൻ രാവിലെ പോകുന്നുണ്ടെങ്കിൽ കുളിച്ച് കൊടുക്കാണ്ടെല്ലാം പോകലുണ്ട് പക്ഷേ വാക്സിൻ ആകുമ്പോൾ വാക്സിൻ എടുത്തിട്ട് വരുമ്പോൾ ഇപ്പോൾ പനി ഉണ്ടാവോ ടെമ്പറേച്ചർ എന്തായാലും ഉണ്ടാവുമല്ലോ അന്നേരം കുളിപ്പിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് വാക്സിൻ എടുക്കാൻ പോകുന്നതിന് മുന്നേ എല്ലാം ഞാൻ എത്ര രാവിലെ ആയാലും കുളിച്ച് കൊടുത്തിട്ട് തന്നെയാണ് പോകൽ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തലേ ദിവസം കോളാക്കിയനേനു അവർ രാവിലെ ഒരു 8 മണിക്കെല്ലാം വരാനേനു പറഞ്ഞിന് 8 മണിക്കെല്ലാം പോയാൽ അധികം തിരക്കൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റൂട്ടാ പിന്നെ ഞാൻ എന്തായാലും കുറച്ച് ലേറ്റായിപ്പോയി ഇക്ക പോകുന്ന സമയത്ത് ഇറങ്ങണം എന്നെല്ലാം പറഞ്ഞിനേനു പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി ഇപ്പോൾ ഇറങ്ങി നിന്നിട്ടും ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് പോകാമെന്നാട്ടാ വിചാരിക്കുന്നത് കാര്യം എൻ്റെ ഓരോ 1-2 ഫോട്ടോയിൽ ഞാൻ ഇട്ട ഹിജാബിൻ്റെ സ്റ്റൈൽ ഒന്ന് കാണിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഇങ്ങനെ പോകാൻ ഇറങ്ങിയാൽ അബായയിലിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഹിജാബ് നമ്മൾ ചുറ്റുന്ന സമയത്ത് വീഡിയോ എടുക്കാമല്ലോ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇക്കാനെ വിളിക്കാമെന്നുള്ളതിൽ അങ്ങനെ നിന്നെയാണ് പിന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കുമ്പോൾ ഇല്ലേ എനിക്ക് അധികം കമൻറ്റ് വരുന്നതാണ് കുട്ടികളെ ഏടെ ആക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് നിങ്ങൾ എന്നെല്ലാം എന്നോട് കമൻറ്റിൽ ചോദിക്കലുണ്ട് കുട്ടികളേടെയും പോകലില്ല കുട്ടികളിതാ എൻ്റെ സൈഡിൽ നിന്ന് തന്നെ കളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അവർ ചെറുതല്ലേ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അവരങ്ങനെ വീഡിയോയിൽ കാണില്ല അതാണ് സംഭവം ഞാൻ എന്ത് വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ആലു ഉറങ്ങുന്ന സമയത്തായിരിക്കും എടുക്കുക ചില സമയത്ത് ഓള് കളിക്കുന്ന നല്ല മൂഡുള്ള സമയത്ത് തന്നെ എടുക്കും അപ്പോൾ ആദ്യം എൻ്റെ ഈ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്കില്ലേ അതിൽ എങ്ങനെയാണ് ചുറ്റീനെന്ന് ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതാട്ടാ കാണിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു സൈഡ് കുറച്ച് ചെറുതും ഒരു സൈഡ് ലോങ്ങും ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മേലേക്ക് ഞാൻ പിന്നൊന്നും യൂസ് ആക്കലില്ല ജസ്റ്റ് ഇങ്ങനെ മേലേക്ക് ചുറ്റി വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു മുന്നിലുള്ള പോർഷൻ എടുത്തിട്ട് ഷോൾഡറിൻ്റെ മേലെ ഇടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കാണിക്കാൻ മാത്രമൊന്നും ഇല്ല അപ്പോൾ ചോദിച്ചുകൊണ്ട് പിന്നെ കാണിക്കാണ്ട് നിൽക്കാൻ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് ഒരു വീഡിയോയിൽ അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ചിലർ അറിയാവുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇതെല്ലാം എന്തിനാണ് കാണിക്കുന്നതെന്ന് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ വെക്കാം ഇനി പിന്നെ ഞാനൊരു അബായ ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ അപ്പോൾ അതിൽ എങ്ങനെയാണ് ഹിജാബ് സ്റ്റൈൽ എന്നും ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിൽ ഒന്നുമില്ല ആ ഷോൾഡറിലിട്ടത് എടുത്ത് നേരെ ബാക്കോട്ടേക്ക് അങ്ങ് ആക്കി കൊടുത്തിന് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് അപ്പോൾ 2 സ്റ്റൈൽ പോലെ ഉണ്ടാവും കാണുമ്പോൾ ഒന്ന് ഷോൾഡറിൽ വെക്കുക ഒന്ന് മൊത്തത്തിൽ ബാക്കോട്ടേക്ക് ആക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു ഹിജാബ് ട്യൂട്ടോറിയലും ചെയ്തിട്ടില്ലേ അപ്പോൾ അതിലെല്ലാം ഉള്ള കമൻറ്റാണ് ഫ്രണ്ട് കവറേജ് വരുന്നത് അപ്പോൾ ആ ഒരു പോർഷൻ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടാൽ മതി നമ്മൾ ഏത് ഹിജാബ് സ്റ്റൈൽ ചെയ്യുമ്പം ബാക്കോട്ടേക്ക് ഇടുന്ന ആ പോർഷന് ഫ്രണ്ടിലേക്ക് ഇട്ടാൽ ഫ്രണ്ട് കവറേജ് ആയി അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് നോക്കിയിട്ടാ അപ്പോൾ ചോദിച്ചവർ ഹാപ്പിയായിന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ കുറേ സമയം വീഡിയോ എടുത്ത് നിന്നാൽ ഇക്കാനെ വിളിക്കാനുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ചുറ്റുന്ന സമയത്ത് വീഡിയോ എടുത്തതാട്ടാ ഇനിയിപ്പോൾ പോക്കാന്ന് ഇക്ക കോളാക്കിയനേനു തായ വന്നിട്ടുണ്ട് വേഗം വാന്ന് പറഞ്ഞിട്ട് ഇക്കാൻ്റെ ഷോപ്പ് കുറച്ച് അപ്പുറമായിട്ടാ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോകാനുണ്ട് അതുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കോള് വന്നാലാണ് ഞാൻ തായക്ക് പോകലുള്ളൂ താഴെ പോയിട്ട് വെയിറ്റ് ആക്കാനൊന്നും പറ്റില്ല നല്ല ചൂടും നല്ല വെയിലുമാണ് അപ്പോൾ ഇതാ നമ്മൾ പോക്കാന്ന് വാക്സിൻ എടുക്കേണ്ട സ്ഥലവും അടുത്തുള്ള ഏരിയയിൽ തന്നെയാണ് കേട്ടോ കുറച്ചേ പോകാനുള്ളൂ അങ്ങനെ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഒരു 10:30 ഇങ്ങനെ ആയിന് പുറമേ എപ്പോഴും നല്ല വണ്ടിയിൽ ഉണ്ടായിട്ടുണ്ട് കുറേ വണ്ടിയെല്ലാം കാണും പക്ഷേങ്കിൽ വാക്സിൻ്റെ സ്ഥലത്ത് സാധാരണ പൊതുവേ നമ്മൾ രാവിലെ ഒരു 9 മണിക്കെല്ലാം വന്നാൽ അധികം ആരും ഉണ്ടാവില്ല പുറമേ എപ്പോഴും കുറേ വണ്ടി ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ വലിയ കാര്യമൊന്നും ആക്കിയിട്ടില്ല
പക്ഷെങ്കിൽ ഉള്ളിൽ കയറിയിരം സത്യം പറഞ്ഞാൽ കുറേ ക്യൂ ഉണ്ടേനു. നമ്മൾ ഇതുവരെ ഇങ്ങനെ ലേറ്റ് ആയിട്ട് പോയിട്ടില്ല, അതുകൊണ്ട് സാധാരണ കുറച്ച് നേരത്തെ പോകുന്നതുകൊണ്ട് വേഗം കയറി വാക്സിൻ എടുത്ത് തിരിച്ച് വരലാന്ന്. പക്ഷെങ്കിൽ ഇന്ന് ശരിക്കും പെട്ടുപോയിന്, ഞാൻ മെല്ലെ വീഡിയോയിലെടുത്ത് വന്നതുകൊണ്ട് കുറച്ചും കൂടി സമയം ലേറ്റായി. അപ്പം ഈ സമയത്തൊന്നും വന്നാൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. മാക്സിമം രാവിലെ പോയിട്ടെല്ലാം കഴിക്കുന്നതാണ് നല്ല. നമ്മൾ ശരിക്കും ഒരു 3/4 മണിക്കൂറോളം പുറത്ത് അങ്ങനെ വെയിറ്റ് ആക്കേണ്ട വന്നിന്. ഈ ഹോസ്പിറ്റലിലെല്ലാം വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര മടുപ്പുള്ള സംഭവമല്ലേ. പിന്നെ ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുമില്ല ഞാനിങ്ങനെ ഹിജാബ് ട്യൂട്ടോറിയൽ വീഡിയോ എടുത്തിട്ടാണ് വന്നിരുന്നുള്ളത്. ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ കാണലുണ്ടാവും ഇതാന്നല്ലെ ലേറ്റ് ആവാനുള്ള കാരണം എന്ന് മനസ്സിലാവും. പിന്നെ ഇതിപ്പോൾ 1.5 വയസ്സിൻ്റെ വാക്സിൻ ആട്ടോ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരു ചെറിയൊരു മെൻ്റൽ ഫിസിക്കൽ ഒരു എക്സാമിനേഷൻ പോലെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടേനു. ഓട്ടിസം ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ടേനു, ഒരു 3-4 പേജ് ഉള്ളത്. ഇതിൽ ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടേനു. ഇത് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ ഈ ഒരു സംഭവം. നമ്മളെ ബേബിൻ്റെ കണ്ടീഷന് എല്ലാം ഓക്കെ ആണോന്ന് നമുക്ക് കൺഫേം ആക്കാം. അൽഹംദുലില്ലാഹ് ആലുവിൻ്റെ എല്ലാം ഓക്കെ ആയിരുന്നു. ഒന്നും നമുക്കൊരു നോ ആയിട്ട് ഒരു റോങ് ആയിട്ട് ഒന്നും തോന്നിയിട്ടില്ല. അപ്പം ഡോക്ടർ അതെല്ലാം ചെക്ക് ചെയ്യൂട്ടോ, അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വാക്സിന് കൊടുക്കുക. പിന്നെ ഇതിൽ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടേനു കേട്ടോ. കുട്ടി പോയിൻറ്റ് ഫിംഗർ ചെയ്യുന്നുണ്ടോ, അതെല്ലാം ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ ഇറിറ്റേറ്റ് ആവുന്നുണ്ടോ, അങ്ങനത്തെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത കാര്യങ്ങളുണ്ടാവില്ലേ. പിന്നെ അവർ ഇമോഷൻസ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളെടുത്ത് നമ്മളെടുത്ത് കൊണ്ടുതരിക, പിന്നെ ഐ കോൺടാക്റ്റ് ഉണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടേനു. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇതെല്ലാം കാണുമ്പോൾ അന്ന് അങ്ങനത്തെ എല്ലാം ഓക്കെ ആയി എന്നെല്ലാം വരുമ്പോൾ നമ്മളിങ്ങനെ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. ഒരാൾക്കും ഒരു പ്രോബ്ലമുള്ള ബേബിനെ കൊടുക്കാണ്ട് നിൽക്കട്ടെ. പിന്നെ ഇതാ ആലുവിൻ്റെ 2 കാലിനും ഉണ്ടേനു കേട്ടോ വാക്സിന് കൊടുക്കാനുണ്ടേനും. ഇനിയിപ്പോൾ 2 വയസ്സാവുമ്പോൾ കേട്ടോ പോകാൻ പറഞ്ഞിന്. ഇനിയിപ്പോൾ ഇവിടെ 2 വയസ്സിലാന്നുള്ള 2-ാമത്തെ വയസ്സിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് പോകാനാണ് പറഞ്ഞിന്. ഇനിയിപ്പോൾ ബാക്കി തന്നെ ഇനി 6 മാസത്തോളം ആ കാര്യം ചിന്തിക്കേണ്ടല്ലോ. പക്ഷേങ്കിൽ ഇപ്രാവശ്യം വാക്സിൻ എടുത്തിട്ട് ആലുവിന് വലിയ കുഴപ്പമൊന്നും ഇല്ലേനു കേട്ടോ. സാധാരണ 1-2 ദിവസം വല്ലാണ്ട് ഓൾക്ക് എന്തെല്ലാം വാശിയിലുണ്ടാവുന്നതാണ്. ഇപ്രാവശ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലേനും, കരച്ചിലൊന്നും ഇല്ലേനും. ഇനിയിപ്പോൾ ഒരു റെസിപ്പിയാണ്, ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി. എന്നോട് കുറേ ആയി ചെയ്യാൻ പറയുന്നത്. ഞാൻ നമ്മളെ അയക്കൂറിയാട്ട എടുത്തിന് കിങ് ഫിഷില്ലേ, അത് ആദ്യം ഞാൻ സാധാരണ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയില്ലേ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര്. അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് മീൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുക. പിന്നെ ഞാൻ ഉപ്പിടുമ്പോൾ ഇല്ലേ അധികവും വരുന്ന കമൻറ്റ് എന്നോട്, ഞാൻ ഇടയ്ക്കിടെ കമൻറ്റ് കാണലുണ്ട് ഉപ്പ് കുറച്ച് കൂടി പോകുന്നുണ്ടോ ഇടുന്നത് എന്നുള്ളത്. ഇല്ല കേട്ടോ, ഉപ്പ് കൂടുതലൊന്നും ഒരിക്കലും ആവലില്ല. എടുത്ത് ഭയങ്കര തരിതരി പോലത്തെ ഉപ്പായത് കൊണ്ടാണ് തോന്നുന്നത്, ഞാൻ ഇടുമ്പോൾ കുറച്ച് കൂടുതൽ പോലെ തോന്നുന്നു. വീഡിയോ കാണുമ്പോൾ എനിക്കും അത് തോന്നലുണ്ട് കേട്ടോ, അല്ലാണ്ട് കൂടിപ്പോവലൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ മീനെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് അവിടെ വെക്കുക, ഒന്ന് മാറ്റി വെക്കുക മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ 2-3 പീസ് മസാലയിൽ ഇടാൻ വേണ്ടിയിട്ട് വെച്ചിന്. തലൻ്റെ പീസെല്ലാം ഉണ്ടെങ്കിൽ അതേനു നല്ല, പക്ഷേങ്കിൽ ഇത് ഒരു ചെറിയ പീസ് കട്ടാക്കി വാങ്ങിയതായതുകൊണ്ട് ഇതിൽ തലൻ്റെ പീസൊന്നും ഇല്ല. എന്നിട്ട് ഒരു 10 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ മീന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. മീൻ ഇടുന്ന് പൊരിയുമ്പോഴത്തേക്ക് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് കട്ടാക്കി സെറ്റാക്കി വെച്ചിന്. ഞാൻ സാധാരണ ഇങ്ങനെ മൊത്തത്തിൽ പ്ലേറ്റിലെല്ലാം ഇട്ടിട്ട് പറയൽ കുറവല്ലേ, എല്ലാം പ്രിപ്പറേഷനിലല്ലേ കാണിക്കലുള്ളൂ. ഇപ്പോൾ ഇന്ന് ഒന്ന് എല്ലാം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഞാനൊരു 4 ഉള്ളി ഇങ്ങനെ നൈസായിട്ട് കട്ടാക്കി വെച്ചിന്, 2 തക്കാളി, പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത്, പിന്നെ 1 വലിയ വെളുത്തുള്ളി, വലിയതാട്ടാ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോ, അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ മല്ലിയില, ചെറുനാരങ്ങ 1 പീസ്, അത് മസാലയിലേക്കല്ല നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒഴിക്കാനാട്ടാ. മസാല ഞാനെപ്പോഴും കുക്കറിലാണ് വെക്കൽ. ആദ്യം കുക്കർ വെച്ച് ചൂടാക്കുക, എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, അതല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്തോ, എന്നിട്ട് ഉള്ളി അതിലേക്ക് ഇടുക. പിന്നെ ഉള്ളി ഞാൻ കുറച്ച് മാറ്റി വെച്ചിന് പൊരിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ടാട്ടാ. ഇനിയിപ്പോൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വാട്ടുക. കുറേ നേരം വാടിയിട്ട് ഉടയാനൊന്നും നിൽക്കേണ്ട, നമ്മൾ കുക്കറിൽ വിസിലടിക്കുമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി കേട്ടാ. എന്നിട്ടിതാ ഒന്ന് വാടി വന്നാൽ ആ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത് 3 കൂടി ഞാൻ മിക്സിയിലൊന്ന് ചതച്ച് വെച്ചിന്, അതെടുത്ത് അത് ഇതിലേക്കിടുക. എന്നിട്ട് ഇഞ്ചിയും പച്ചമണമൊന്ന് മാറുന്നവരെ മാത്രം ഒന്ന് വാട്ടുക.
പിന്നെ കുക്കറിലല്ല സാധാരണ ഏതെങ്കിലും ചെമ്പിലാണ് ആക്കുന്നതെങ്കിൽ ഉള്ളി നല്ലോണം വാടുന്നവരെ വാട്ടിക്കോട്ടാ. ഇതിപ്പോൾ കുക്കറിൽ വിസിലടിക്കുന്നതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ പച്ചമണലൊന്ന് മാറിയാൽ രണ്ട് തക്കാളി ഇങ്ങനെ കട്ടാക്കിയിട്ടിലേക്ക് ഇടാം. ചെറുതാണെങ്കിൽ ഒരു മൂന്ന് തക്കാളി എടുത്തോട്ടെ, മൂന്നോ നാലോ എടുത്തോ. ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ. എന്നിട്ട് തക്കാളി ഇട്ട് ഒന്ന് ഇളക്കിയ പാടേനെ തക്കാളി ഉടയാനൊന്നും നിൽക്കണ്ട. ആ മാറ്റി വെച്ച മീനില്ലേ അതിടുക, അല്ലെങ്കിൽ തലൻ്റെ പീസ് ഉണ്ടെങ്കിൽ അതിടുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾ പൊടി, ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ മതിട്ടാ. പിന്നെ വെള്ളം കരിഞ്ഞ് പോകുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചോ, ബിഗിനേഴ്സ് അല്ലെങ്കിൽ എന്തായാലും ഒഴിച്ചോ. അപ്പോൾ ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല, തക്കാളി എന്നുള്ള നീരെല്ലാം ഉണ്ടാവുമല്ലോ. ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ തന്നെ മൂന്ന് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാന്ന്. മസാല അടുത്ത് റെഡിയാകുന്ന സമയത്ത് വെറുതെ നിൽക്കേണ്ട, നമുക്ക് നെയ്ച്ചോറിലാക്കാം. അപ്പോൾ ഇതാ ഞാൻ ബിരിയാണി ചെമ്പ് വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിന്, അതേപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം തന്നെ ഗീല് നെയ്യ് അതും കൂടി ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഉള്ളിയില്ലേ അതൊന്ന് പൊരിച്ച് കോരാം. എന്നിട്ട് ഈ സെയിം നെയ്യിൽ തന്നെ നെയ്ച്ചോറും വെക്കാം. പിന്നെ ഞാൻ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളി പൊരിക്കലൊന്നുമില്ല, ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് വെറുതെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൊരിച്ചതാട്ടാ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേഗം പൊരിച്ച് കോരിയാൽ മതി. ഇതാ ഈ കളറെല്ലാം ആകുമ്പോഴെങ്കിൽ കോരിയാൽ മതി. പിന്നെ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഇടാം. നമുക്ക് പൊതുവേ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊന്നും കൂടുതൽ യൂസ് ആക്കലില്ല. പിന്നെ ഇതാ ഞാൻ അരി കഴുകി വെച്ചിന്. ഇത് നമ്മളെ നെയ്ച്ചോറിൻ്റെ അരിയില്ലേ, ജീരകശാല, വയനാടൻ കൈമ, നേരിയ അരി എന്നെല്ലാം പറയുന്ന അരി, അതാണ് എടുത്തിന്. അത് ഒരു 4 ഗ്ലാസ് എടുത്തിന്. അപ്പം 4 ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ 6 ഗ്ലാസ് വെള്ളം ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിന്. എന്നിട്ട് അതൊന്ന് തിളക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക, പിന്നെ ഒരു 1/2 ലെമണ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. ഇത് അരി തമ്മിൽ ഒട്ടാണ്ട് വേറെ വേറെ നിൽക്കൂലേ, അങ്ങനെ നിൽക്കാനുള്ളൊരു ടിപ്പാണ് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരയിലേക്ക് ഒഴിക്കുന്നത്. എന്നിട്ട് വെള്ളം നല്ലവണ്ണം തിളച്ചാൽ അരിയിടുക. ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടി ഇളക്കിയിട്ട് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറച്ച് കൂടുതൽ നിൽക്കണം, എന്നാലേ അരി വേവുന്ന സമയത്ത് കറക്റ്റ് ഉപ്പായിട്ട് കിട്ടൂ. ഇനിയിപ്പോൾ അതൊന്ന് വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ. അപ്പോൾ ഇതാ ഈ സമയം കൊണ്ട് നമ്മളെ മസാല ഞാനൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഉള്ളിയെല്ലാം നല്ലോണം ഉടഞ്ഞ് വന്നിന്. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ മസാല റെഡിയാണ്. വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടീന് കേട്ടോ മസാലേൻ്റെ ആ ഒരു ഇത്. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഒന്ന് വറ്റി വന്നാൽ, നല്ലോണം വറ്റണ്ട, കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ, പക്ഷേങ്കിൽ അരിയിൽ നിന്ന് പുറമേ വെള്ളം കാണാത്ത ഒരു സ്റ്റേജിൽ അടച്ച് വെക്കുക. ഒരു 5-10 മിനിറ്റ് ഗ്യാപ്പിൽ ഒരു 2 പ്രാവശ്യം ഇതിങ്ങനെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കുക നെയ്ച്ചോറ്. അപ്പോൾ ഇങ്ങനെ വെള്ളം വറ്റിയിട്ട് അടച്ച് വെക്കുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ വേണിട്ട് ഇടാൻ. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ 2 പ്രാവശ്യം ഒന്നിങ്ങനെ ഇളക്കി മറിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പം നെയ്ച്ചോറ് കറക്റ്റായിട്ട് വെന്തിട്ടിക്കോളൂ കേട്ടോ. പിന്നെ വെള്ളം കുറവാന്നെല്ലാം തോന്നും, അത് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നിന്നാൽ നെയ്ച്ചോറ് ചീഞ്ഞു പോവും, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇനിയിപ്പോൾ ഇത് ഞാൻ ദമ്മാക്കാൻ പോകുന്നതാണ്. മസാലയും നെയ്ച്ചോറും റെഡിയായില്ലേ. പിന്നെ ഇത് ഞാനിപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ്, കാര്യം ഞാൻ ഈ സെയിം ബോട്ടിൽ തന്നെയാണ് ദമ്മാക്കുന്നത്. എനിക്ക് ഒരു ബിരിയാണി പാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ഇതാ ആദ്യം അടിയിൽ മസാല ഇടുക, എന്നിട്ട് അതൊന്ന് നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ചോറിടുക. നമ്മൾ ആക്കിയാൽ നേരെ പകുതി ഇട്ടാൽ മതി കേട്ടോ. കുറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടെങ്കിൽ 2-3 ലെയറായിട്ട് ആക്കാം. ഇതിപ്പോൾ ഞാൻ 2 ലെയർ ആക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആക്കിയാൽ പകുതി ചോറിട്ടിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ഗരം മസാല ഇങ്ങനെ ഇടുക, എന്നിട്ട് കുറച്ച് മല്ലിയിലിടുക. പിന്നെ വേണമെങ്കിൽ ചെറുനാരങ്ങയിൽ കുറച്ച് കളറെല്ലാം മിക്സാക്കി ഒഴിക്കും, ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ പൊരിച്ച ഉള്ളി ഇടുക, എന്നിട്ട് ബാക്കിയുള്ള ചോറിടുക. എന്നിട്ട് ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഗരം മസാല, മല്ലിയില, പൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ബിരിയാണി ദമ്മാക്കൽ. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ മേലെ പൊരിച്ച മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുക, പക്ഷെ ഞാനിങ്ങനെ മേലെ കാട്ടാ വെക്കൽ. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ദമ്മാക്കണം. ഫ്ലെയിം കൂടിപ്പോയാൽ അടിയിലുള്ള മസാല കരിഞ്ഞു പോവും, അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റുള്ള, അധികം മസാല പൗഡേഴ്സൊന്നും യൂസ് ആക്കാണ്ടുള്ള നല്ല അടിപൊളി ബിരിയാണി ആട്ടാ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്. പിന്നെ നെയ്ച്ചോറിൻ്റെ വേവ് ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കണം. ആ ചോറിൻ്റെ വേവാണ് ബിരിയാണീൻ്റെ ടേസ്റ്റ് ഉള്ളത് കേട്ടോ. കാര്യം ചോറ് വല്ലാണ്ട് ചീഞ്ഞു പോയാൽ ബിരിയാണി തിന്നാൻ അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. പിന്നെ വിളമ്പുന്ന സമയത്ത് അടിയിലുള്ള മസാലയും ചോറും എല്ലാം കൂടി മെല്ലെ ഒന്ന് മിക്സാക്കിയിട്ട് വിളമ്പുക.
പിന്നെ ഇന്നില്ലേ ഞാൻ കച്ചമ്പറൊന്നും ആക്കിയിട്ടില്ല, സൈഡ് ഡിഷില്ലേ സാലഡ് അതാക്കിയിട്ടില്ല, ഒരച്ചാറും മാത്രം വെച്ച് അഡ്ജസ്റ്റ് ആക്കി, സമയമില്ലേനു പിന്നെ വേണ്ടാന്ന് വെച്ച്. നമ്മൾ ചോറ് തിന്നുന്ന സമയത്ത് ഒരു 2.5 മണി ആ സമയമായി. പിന്നെ ഇന്നാണ് ഞാൻ പറഞ്ഞ അമ്മായി നാട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ഇന്നാണ് അവർ പോകുന്നത്. അവരൊരു 3 മണി സമയത്ത് പോകുന്നതാണ് പറഞ്ഞിന്. അപ്പോൾ നമ്മൾ വേഗം ചോറെല്ലാം തിന്ന് അവർ ഇറങ്ങുന്ന സമയത്ത് ഒന്ന് പോകണം. നമ്മൾ തലേദിവസം രാത്രിക്ക് ഒരു 2 മണി വരെ അവിടെ ഉണ്ടേനു. ഓക്കെ. അങ്ങനെ ഹിക്കാൻ്റെ ബ്രദറും വൈഫും എല്ലാം നാട്ടിലേക്ക് പോയി. അവർ സ്ഥിരമായിട്ട് പോയതൊന്നും അല്ല കേട്ടോ, ഞാനിട്ട് കഴിഞ്ഞ വ്ളോഗിലെല്ലാം അങ്ങനെ പറഞ്ഞുതരാൻ ചോദിച്ചിട്ടുണ്ടായിന്. ഇൻഷാല്ലാ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ തിരിച്ചു വരും. നാട്ടിൽ പോയിട്ടാകുമ്പോൾ അവരെ വീട്ടിൽ കൂടലും എല്ലാം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഞാൻ അവർ പോയപാട് വീഡിയോ പിന്നെ എടുത്തിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയാം, ഇന്നും നല്ല സങ്കടം ഉണ്ടേനു. ഇന്നും ശരിക്കും കരയെല്ലാം ചെയ്തിന്. പിന്നെ ഓളങ്ങനെ കരയുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കൽ ശരിയില്ലല്ലോ. നല്ല സങ്കടം ഉണ്ടേനു ഒക്കെ. അപ്പം നമ്മൾ വലുതായാലും ചെറുതായാലും ആളെ ഇമോഷൻസ് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ഒക്കെ നല്ല സങ്കടവും കരച്ചിലും എല്ലാം ഉണ്ടേനു. ഓളെ ഷാനും പോകുന്നതായിട്ട് ഒക്കെ ഭയങ്കര സങ്കടമാണ് അവർ നാട്ടിൽ പോകുമ്പോൾ. ഓൾക്ക് മാത്രമല്ല എനിക്കും നല്ല സങ്കടം ഉണ്ടേനു കേട്ടോ. അമ്മായി പോയാലൊരു എന്തോ പോലെയാണ്. നേരെ താഴെ എൻ്റെ അമ്മായി ഉള്ളതുകൊണ്ട് നല്ലൊരു ഫീലായിരിക്കും കേട്ടോ. അമ്മായി പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു എന്തോ പോലെയാണ്, എന്താ പറയുക, 2-3 ദിവസം എടുക്കുമ്പോൾ ഒന്ന് സെറ്റായി വരാൻ. നമ്മൾ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു ഇല്ലെങ്കിലും താഴെ തന്നെ ഉണ്ടാകുമ്പോൾ ഒരു നല്ലൊരു സമാധാനം പോലെയാണ്. പോയിട്ടാകുമ്പോൾ ഒരു അന്നാണെങ്കിൽ പോയ ദിവസം ആണെങ്കിൽ എന്തോ ഒരു കാലാവസ്ഥയല്ലേനു. അപ്പം മൊത്തത്തിൽ ഒരു മൂഡ് ഓഫ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഇന്നോനെ ഞാൻ എന്തെല്ലോ പറഞ്ഞ് സോപ്പിട്ട് എന്താ പറയുക, ഓളെ മൂടൊന്ന് മാറ്റിയെടുക്കാൻ നോക്കലാട്ടാ. എന്നിട്ട് ഓള് നല്ല കരച്ചിലെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞൊന്ന് കുളിച്ച് ഫ്രഷെല്ലാം ആക്കിയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. ചാച്ചോളെ വീട്ടിലില്ലേ, അവളെ ഇങ്ങ് വിളിക്കാം നമുക്ക്. അടുത്ത വെള്ളിയും ശനിയും വിളിക്കാം കേട്ടോ. ഫ്രൈഡേ സാറ്റർഡേ ലീവ് ഉണ്ടാവില്ലേ, അന്നേരം വിളിക്കാം. ഇത് രാത്രിയായിട്ട് വിളിച്ചായാലല്ല, കുറേ ദിവസം ഉണ്ട്. 5 ഡേയ്സ് കഴിഞ്ഞാൽ വിളിക്കാം കേട്ടോ അമ്മ. പിന്നെ ഇന്നൂനെ എന്തെല്ലോ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് ഓളെ ഉറങ്ങിയിട്ടാ. പിന്നെ ഞാനും അന്ന് ഉറങ്ങീന്. കാര്യം എന്തെല്ലോ മൂഡ് ഓഫ് ചെയ്യുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഒരിക്കലും ഞാൻ പകൽ ഉറങ്ങലേ ഇല്ല. പകൽ ഉറങ്ങിയാൽ വല്ലാത്തൊരു, അല്ലെങ്കിൽ സാധാരണ ദിവസം ഉറങ്ങിയാൽ മൊത്തത്തിൽ ഒരു ഇത് ഏതാ സമയം തന്നെ ഓർമ്മ ഉണ്ടാവുമല്ലോ ഉറങ്ങി എണീറ്റാൽ. പക്ഷേങ്കിൽ ഞാൻ ഒരിക്കലും ഉറങ്ങലില്ല. അന്ന് ഞാൻ കുറച്ച് ഉറങ്ങിയിട്ടാ. അതുകൊണ്ട് പിന്നെ ഇതാ രാത്രിയാണ് ഞാൻ വീഡിയോ എടുത്തത്. രാത്രിയൊക്കെ പറഞ്ഞ് സാധാരണ ബിരിയാണിയെല്ലാം വെച്ച ദിവസം നമ്മൾ രാത്രിക്കും സെയിം ബിരിയാണി തന്നെ തിന്നുന്നതാണ്. പക്ഷേ ഇക്ക പറഞ്ഞ് ഇന്നൂനും എല്ലാം മൂഡ് ഓഫ് ഉള്ളതല്ലേ, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് ഫുഡെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോക്കാന്ന്. പുറത്ത് പോകാമെന്നെല്ലാം പറഞ്ഞേരം പിന്നെ ഇന്നും നല്ല ഹാപ്പി ആയിട്ടാ. ഞാൻ കാര്യമായിട്ട് രണ്ടാളെയും മാറ്റിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടാ. കാര്യം പുറത്തിറങ്ങിയിട്ട് തിന്നാനുള്ള പ്ലാനില്ലേനു. വണ്ടിയിൽ നിന്ന് തന്നെ എന്തെങ്കിലും ലേറ്റായിട്ട് തിന്നിട്ട് വരാമെന്നുള്ള പ്ലാനേനു. ഞാനും കാര്യമായിട്ട് ഡ്രസ്സൊന്നും അങ്ങനെ ചേഞ്ച് ആക്കിയിട്ടില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നൈറ്റ് ഇങ്ങനെ ഡ്രൈവിനെല്ലാം പോകുമ്പോൾ ഇട്ട മാക്സി ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഞാൻ പുറത്തേക്ക് പോകലുണ്ട്. ജസ്റ്റ് ഒന്ന് ഷാളൊന്ന് ചുറ്റിയിട്ട്, അല്ലാണ്ട് അങ്ങനെ വലുതായിട്ട് ഡ്രസ്സ് മാറ്റി അങ്ങനെയൊന്നും പുറത്ത് പോകലില്ല. പിന്നെ എവിടെയെങ്കിലും ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നല്ലോണം ഡ്രസ്സെല്ലാം ആക്കിയിട്ട് പോകട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇടാ ഒരു സ്ട്രീറ്റ് ഫുഡ് പോലത്തെ ഒരു ഏരിയ ഉണ്ട്, ബാർബിക്യൂവിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടുന്ന ബാർബിക്യൂ തിന്നാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മുന്നേ നമ്മൾ ഫോൺ ചെയ്തിട്ട് വരുന്ന സമയത്ത് ഫോൺ ചെയ്തിട്ട് ഓർഡർ ആക്കിയത്. നമ്മൾ അധികവും ഇടുന്ന് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓർഡർ ആക്കിയാൽ കുറച്ച് മുന്നേ അവർ റെഡി ആക്കില്ല, ജസ്റ്റ് ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ടാവും.
ഇതിപ്പോൾ ഒക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ സ്പോട്ടിലൂടെ വന്നിട്ട് വന്നാൽ ഓർഡറാക്കി അങ്ങനെ എടുക്കുന്നതാണ്. പക്ഷെ നമ്മൾക്ക് ഇവിടെ ഒരു 10-20 മിനിറ്റ് എടുക്കും കേട്ടോ ഇത് ഉണ്ടാക്കി കഴിയാൻ. അതിനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് വിടുന്ന സമയത്ത് ഒന്ന് ഫോണാക്കി ഓർഡർ ചെയ്ത് വെക്കും. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യലാണ്. ഈ ഏരിയയിൽ തന്നെ വന്ന നല്ല സ്മെല്ലായിരിക്കും കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലായിരിക്കും ബാർബിക്യൂവിൻ്റെ എല്ലാം. ഇവിടെ കുറച്ച് 2-3 ഇതുപോലത്തെ ചെറിയ ചെറിയ കൗണ്ടറെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ വീക്കെൻഡെല്ലാം ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും, അല്ലാത്ത സമയത്ത് വലിയ ആളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞതിന് ബീഫും മട്ടനും മിക്സ് രണ്ടും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറയാലും നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ സ്ട്രീറ്റിൽ സ്ട്രീറ്റ് ഫുഡ് പോലെ അങ്ങനെ ഉണ്ടാക്കുന്നതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് തിന്നുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ തിന്നുമ്പോൾ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് ടൈപ്പ് സോസ് ഉണ്ടാവും. ഒന്ന് നല്ല പുളിയുള്ള ടാമറിൻ്റെ സോസ് ഉണ്ടാവും, പിന്നെ ഭയങ്കര എരിവുള്ളതും കൂടി ഉണ്ടാവും. നമ്മൾ എരിവുള്ളത് തുറക്കലേ ഇല്ല, നല്ല എരിവായിരിക്കും കേട്ടോ. ഇത് നല്ല പുളിയുള്ള ഒരു സോസാട്ടോ. ഇത് ഇതിലിങ്ങനെ ഡിപ്പാക്കി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ നമ്മളൊരു ആഴ്ചക്ക് ഒരു പ്രാവശ്യം കേട്ടോ ഈ ബാർബിക്യൂവിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വരലുള്ളൂ. ഇത് ഒരിക്കൽ തിന്നാലും പിറ്റേ ദിവസം വരണമെന്നെല്ലാം തോന്നും, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേങ്കിൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ തിന്നാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഒന്നുകിൽ ഒരു ജ്യൂസ് കുടിക്കും അല്ലെങ്കിൽ ചായ കുടിക്കും. അങ്ങനെ ഇത് ഒരു 3-4 തിന്നുമ്പോൾ തന്നെ വയറ് നല്ലോണം ഫില്ലായ പോലെ തോന്നും കേട്ടോ. പിന്നെ ആലുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓൾക്ക് ആലുവിന് ഇങ്ങനെ മട്ടൻ അതൊന്നും അവൾക്ക് ഇറക്കാൻ പറ്റില്ല. ചിക്കനല്ലാന്നെങ്കിലും ഓക്കെ അവൾ തിന്നോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ സോസേജ് ഉണ്ടാവും, എല്ലാ വെറൈറ്റി ഉണ്ടാവും കേട്ടോ, ലിവറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇനിയിപ്പോൾ എന്നാ, ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കുക, എന്നിട്ട് കുറച്ച് സമയം ഇടയ്ക്കെങ്കിലും വെറുതെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. പിന്നെ ഈ വണ്ടിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നമുക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പുറത്തിറങ്ങിയിട്ട് തിന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെയാണ്. അപ്പം ഇത്രയല്ലേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് അറിയിക്കട്ടെ. പിന്നെ വേറെ എന്താ, വേറൊന്നും ഇല്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് വ്ളോഗിലോ അല്ലെങ്കിൽ ഒരു റെസിപ്പി ആയിട്ടാ എങ്ങനെയെങ്കിലും കാണാം. നിങ്ങൾ പറഞ്ഞ റെസിപ്പീസും വ്ളോഗും എല്ലാം ചെയ്യുന്നുണ്ട് ഇൻഷാ അള്ളാ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.